എറണാകുളം കിഴക്കമ്പലത്ത് പോലീസിന് നേരെ അതിഥി തൊഴിലാളികളുടെ ആക്രമണമുണ്ടായി. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കുന്നത്തുനാട് ഇൻസ്പെക്ടർ അടക്കമുള്ള 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് തൊഴിലാളികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. പോലീസ് ജീപ്പ് കത്തിച്ചു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കിറ്റക്സ് കമ്പനിയിലെ ജീവനക്കാരാണ് ഇവർ. വിവരങ്ങളുമായി സലാം പി ഹൈദ്രോസ് ഉണ്ട്. സലാം, എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത്? ഇങ്ങനെയൊരു സംഘർഷത്തിലേക്ക്, ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? ശാലിനി, ഇപ്പോൾ ആ പ്രദേശത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. വലിയ പ്രതിഷേധവുമായി നാട്ടുകാരും ഇപ്പോൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഈ കിറ്റക്സ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ തമ്മിൽ ചേരിയിരുന്ന പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. ക്രിസ്മസ് കാരൽ നടത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഈ ഏറ്റുമുട്ടലെ കലാശിച്ചത്. വലിയ തോതിൽ ഏറ്റുമുട്ടുണ്ടാകുകയും അത് റോഡുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തതോടെ പോലീസ് സ്ഥലത്തെത്തി. ആദ്യം വന്നത് കുന്നത്തുനാട് CI ഷാജു അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഈ തൊഴിലാളികളെ പോലീസ് നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ തൊഴിലാളികളെ പ്രകോപിതരായി പോലീസിനെയും ആക്രമിക്കുകയായിരുന്നു. ഈ അവർ പോലീസുകാരെത്തിയ ജീപ്പ് ഉൾപ്പെടെ കത്തിച്ചു. ഈ അക്രമത്തിലാണ് CA ഷാജു ഉൾപ്പെടെ 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റത്. ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് മറ്റു പ്രദേശങ്ങളിലെ പെരുമ്പാവൂർ, മൂവാറ്റ ഉൾപ്പെടെയുള്ള സമീപപ്രദേശങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരിലെ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ആലുവ റൂറൽ SP ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി. ഇതിനുശേഷമാണ് സ്ഥിതികൾ ഏറെക്കുറെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോഴും സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല. ഇപ്പോൾ ഈ സ്ഥലം, ഈ പ്രദേശം മുഴുവൻ തന്നെ പോലീസിന്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ നിയന്ത്രണത്തിലാണ്. ഇപ്പോഴും പല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആക്രമണം നടക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്ന വിവരം. നേരത്തെ നമുക്കറിയാം, ഈ കിറ്റക്സുമായി ബന്ധപ്പെട്ടും അവിടുത്തെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടും നാട്ടുകാർക്ക് നേരത്തെ തന്നെ വലിയ തോതിൽ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണത്തിലല്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ആക്രമണം നടത്തിയ ആളുകളെ, പ്രതികളെയൊക്കെ കസ്റ്റഡിയിലെടുക്കാനായിട്ടുണ്ടോ? അത്തരം എന്തെങ്കിലും നടപടികളെ കുറിച്ചുള്ള വിവരങ്ങളുണ്ടോ? ശാലിനി, ഈ അക്രമം നടത്തിയ ചില തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിലടക്കം പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ സഹായത്തോടുകൂടി ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. ഈ അക്രമത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും പിടികൊള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. പലരും ഈ പ്രശ്നത്തെ തുടർന്ന് പലരും പല സ്ഥലത്തും മാറിയിട്ടുണ്ട്. പലരും ഒളിവിലേക്ക് പോയിട്ടുണ്ട്, സമീപപ്രദേശങ്ങളിൽ പോയിട്ടുണ്ട്. ഇവരെല്ലാം കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് എന്നാണ് ആലുവ SP അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഈ പ്രദേശത്ത് സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല. വലിയ പോലീസ് സന്നാഹമാണ് ഇവിടെയുള്ളത്. SP അടക്കം SP അതുപോലെ തന്നെ സമീപപ്രദേശങ്ങളിലെ DSP അടക്കം ഇവിടെ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. പരിക്കേറ്റ പോലീസുകാരുടെ അവസ്ഥ അത്ര ഗുരുതരമല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. ഇപ്പോഴും ഈ ക്യാമ്പുകളിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ്. എല്ലാവരെയും പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ശാലിനി, പോലീസ് ജീപ്പ് കത്തിച്ചിട്ടുണ്ട്, ആക്രമണം ഉണ്ടായിട്ടുണ്ട് വാഹനത്തിന് നേരെ. ആ ദൃശ്യങ്ങളിൽ തന്നെ എത്രത്തോളം വലിയൊരു ആക്രമണമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. ഈ രാത്രി, അർദ്ധരാത്രിയോടുകൂടെ തുടങ്ങിയ ഈ ഒരു സംഭവങ്ങൾ, ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ഈ രീതിയിൽ തന്നെ അവിടെ സ്ഥലത്ത് സാഹചര്യങ്ങൾ ഇങ്ങനെ തന്നെ തുടരുകയായിരുന്നോ? ശാലിന്, തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. മാത്രമല്ല, ഈ സംഘർഷം ഇത്രയും വ്യാപിക്കുമെന്ന പോലീസിനും ഒരു നിശ്ചയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികൾ ആദ്യം പരസ്പരം ഏറ്റുമുട്ടുകയും പോറുകൾ നടത്തുകയും ചെയ്തപ്പോൾ സാധാരണഗതിയിലുള്ള ഈ അതിഥി തൊഴിലാളികൾ തമ്മിലുള്ള ഒരു സാധാരണ രീതിയിലുള്ള സംഘർഷം മാത്രമാണെന്നാണ് പോലീസ് കരുതിയത്. അതുകൊണ്ട് തന്നെ ഈ CA ഉൾപ്പെടെ വെറും 5 പോലീസുകാർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് പോയത്. പക്ഷേ അവിടെ ഇവരെ കാത്തിരുന്നത് 50-ൽ അധികം വരുന്ന ആളുകളാണ്. ഇവർ വളഞ്ഞിട്ട് പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ ഇത്രയും പേർക്ക് മുന്നിൽ പിടിച്ചെടുക്കാനുള്ള ശേഷിയൊന്നും തന്നെ പോലീസുണ്ടായിരുന്നില്ല. അവർ പോലീസ് ജീപ്പ് കത്തിക്കുന്നു, പോലീസുകാരെ ആക്രമിക്കുന്നു. പിന്നീട് ഈ വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് മറ്റ് സമീപപ്രദേശങ്ങളിൽ നിന്നുള്ള പോലീസുകാരുൾപ്പെടെ ഉള്ളവർ സ്ഥലത്തെത്തുന്നത്. ഇതിനുശേഷം SP അതുപോലെ മറ്റ് DSP സ്ഥലത്തെത്തുന്നു. ഇതിനുശേഷമാണ് സ്ഥിതി അല്പം നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, അർദ്ധരാത്രി കൂടി ആയതിനാൽ
സ്ഥിതിഗതി പെട്ടെന്ന് നിയന്ത്രിക്കാനും ആ പോലീസിന് കഴിഞ്ഞില്ല. ഇരുട്ടത്തു നിന്നാണ് ആ പോലീസിനെതിരെ പലപ്പോഴും കല്ലെറിയുകയും മറ്റു അക്രമ പ്രവർത്തനം നടക്കുകയും ചെയ്തത്. മാത്രമല്ല തന്നെ നാട്ടുകാരുടെ പ്രതിഷേധവും വലിയ തോതിൽ പോലീസിനെതിരെയായി. കാരണം നാട്ടുകാർ നേരത്തെ തന്നെ ഈ കമ്പനിക്കും അതുപോലെ തന്നെ അവിടുത്തെ തോഴൾക്കെതിരെയും വലിയ തോതിലുള്ള പ്രതിഷേധത്തിലാണ് നാട്ടുകാരുള്ളത്. ഈ മാലിന്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പ്രശ്നങ്ങൾ, അതുകൊണ്ട് നാട്ടുകാരുടെ പ്രതിഷേധവും പോലീസ് നേരിടേണ്ടി വന്നു. ഇപ്പോഴും നാട്ടുകാർ ഇപ്പോൾ ഈ സ്ഥലത്തുണ്ട്. ഇവരെല്ലാം നിയന്ത്രിക്കാനുള്ള അവസരത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ശാലിനി.